എനിക്കിപ്പോ തന്നെ ആശിഷിനെ കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ആശിഷ് പറയട്ടെ. അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവന്റെ അച്ഛനായ ഞാനാ. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവനെ ഇപ്പോ കാണാൻ പറ്റില്ല. ഒന്ന് പോണം മിസ്റ്റർ. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇത്രയും നേരം ഞാൻ തന്നോട് മര്യാദയ്ക്ക് പെരുമാറി. നട്ടപ്പാതിരക്ക് വീട്ടിൽ കയറി വന്ന് ഗുണ്ടായസം കാണിക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്കൂ, ഞാനിപ്പോൾ ആശിഷിനെ കാണേണ്ടത് എന്റേതിനേക്കാൾ കൂടുതൽ അവന്റെ ആവശ്യമാണ്. അതിനേക്കാൾ കൂടുതലായി അത് താങ്കളുടെ ആവശ്യമാണ്. എന്റെ ആവശ്യമോ? എനിക്കെന്താ ആവശ്യം? അതാ ഞാൻ പറഞ്ഞത്, ആശിഷിനൊന്ന് വിളിക്കൂ. അതോടെ എല്ലാം താങ്കൾക്ക് ബോധ്യപ്പെടും. പ്ലീസ്. നീ മോനെ വിളിക്ക്. എന്താ കാര്യം? നീ അവനെ വിളിക്കേ. ആശിഷ്, മോനെ, ആശിഷ്, ഇവനിത് എവിടെ പോയി? അമ്മയും അച്ഛനും എന്നോട് ക്ഷമിക്കണം. നിങ്ങളെല്ലാം വിട്ട് ഞാൻ എന്നേക്കുമായി പോവുകയാണ്. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. പോയില്ലെങ്കിൽ അവരെന്നെ തിരഞ്ഞ് ഇവിടെ വരും. എന്നെയും അച്ഛനെയും അമ്മയെയും അവരെ കൊല്ലും. അതിലും ഭേദം ഞാൻ മാത്രം മരിക്കുന്നതല്ലേ. അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് തരണം. മോൻ എഴുതി വെച്ചത് എന്റെ മോൻ മരിക്കാൻ പോയതാണെന്ന്. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ഇപ്പൊ തന്നെ വേണം. എവിടെ എന്റെ കുഞ്ഞ്? ഈശ്വര, ഞാൻ അവനെ എവിടെ പോയി തെറിയും? ആരെ ഒന്ന് വിളിക്ക. ആരെങ്കിലും ഒന്ന് വിളിക്ക ചേട്ടാ. അവനെ എവിടെയൊന്ന് കണ്ടുപിടിക്ക. എനിക്ക് അവനെ വേണം. നീ സമാധാനപ്പെട്. മകൻ ഇവിടെ ഇല്ല അല്ലേ? എവിടെ പോയി? മകന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് താങ്കളാണെന്നല്ലേ അല്പം മുമ്പ് പറഞ്ഞേ? എന്നിട്ട് എവിടെയവൻ? നിനക്കറിയാം അവൻ എവിടെയാണെന്ന്. നിനക്കറിയാം. പറ, എവിടെയാ എന്റെ മകൻ? പറയാൻ. ആശിഷ്,